ഈ എറണാകുളം ജില്ലയിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചു. ജനങ്ങൾക്ക് പരാതി ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാം. സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിക്കേണ്ടത് ഉടമകളാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എങ്കിൽ നടപടി ഉണ്ടാകുമെന്നും എറണാകുളം ജില്ലാ കളക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളത്ത് മഴ തുടരുകയാണ്. ജില്ലാ ഭരണകൂടം വലിയ ജാഗ്രതയിലും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. രണ്ട് ദിവസത്തെ വലിയ പ്രതിസന്ധി, മരങ്ങൾ വീഴുന്നതാണ്. ഈ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് പോകുന്നുണ്ടോ? ഓ, തീർച്ചയായിട്ടും. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു മോർ ദൻ ഒരു 500 to 600 മരങ്ങളോ അല്ലാതെ കൊമ്പുകളോ ജില്ലയിൽ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ തന്നെ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഏത് പരാതി കിട്ടിയാലും നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഓറഞ്ച് ബുക്ക് പ്രകാരം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ മുറിച്ചു മാറ്റാൻ എല്ലാ റൈറ്റ്സും ഉണ്ട്. അതുപോലെ സ്വകാര്യ ഭൂമിയിൽ ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ഉള്ള മരങ്ങളുടെ മുതു ഉത്തരവാദിത്തം അവരുടേതായിരിക്കും. അത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ലോക്കൽ ബോഡി അവരോട് കോർഡിനേറ്റ് ചെയ്ത് ഉടനെ തന്നെ അത് മുറിക്കും. പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ളത്, പ്രൈവറ്റ് ലാൻഡിൽ ഏത് മരം ഡേഞ്ചറസ് ആയിട്ട് നിന്നാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വ്യക്തി തന്നെ വഹിക്കണം. ചെല്ലാനത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചപ്പോൾ ഇപ്പോൾ 1000 ബലത്താണ് ജനങ്ങൾ സമരത്തിലേക്ക് വരുന്നത്. യെസ്, ഇത് ഒരു സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് കോസ്റ്റൽ എറോഷൻ എന്ന് പറഞ്ഞത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. 1000 ബലം പ്രശ്നം ഇപ്പോൾ MLA യോട് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. നമുക്ക് അതിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ജിയോ ബാഗ്സ് നമ്മൾ ഓൾറെഡി 4 ലാക്സ് നമ്മൾ ആ പഞ്ചായത്തിന് കൊടുത്തതാണ്. പക്ഷെ അതിൻ്റെ കൂടുതൽ വർക്കിൻ്റെ ആവശ്യമുണ്ട്. പെരിയാറിലും ജലനിരപ്പ് ഉയരുകയാണ്. അപ്പോൾ തീരദേശത്തും പെരിയാറിൻ്റെ കരയിലും ഒക്കെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട. യെസ്, ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കുറച്ച് മഴ കുറയുന്ന സാധ്യതയാണ് റഡാർ മാപ്പിൽ കാണുന്നത്. നമ്മൾ കൂടുന്ന അനുസരിച്ച് നമ്മൾ ഫുൾ അലേർട്ടാണ്. കൊച്ചി നഗരത്തിൽ 2 ദിവസമായി മഴ പെയ്തെങ്കിലും കാര്യമായൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. അത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഒക്കെ ഒരു വിജയമാണോ? ആ, അത് തീർച്ചയായിട്ടും. പക്ഷേ ഇനി ലാസ്റ്റ് 2 ഡേയ്സ് ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് 135 mm മഴ ഉണ്ടായിട്ടും നമ്മുടെ കൊച്ചി വാട്ടർ ലോഗിങ് അത്ര ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ജൂലൈ ആണ്. നമ്മൾ നെക്സ്റ്റ് 2 മന്ത്സും ഇനി നമ്മൾ മൗത്ത്സ് ഓപ്പൺ ചെയ്യുന്നത് ബ്രേക്ക് ത്രൂ ഭാഗമായിട്ട് റെയിൽവേ കൾവേർട്ട് നമ്മൾ കുറേ ഈ 2 മാസത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തു. അതുപോലെ മുല്ലശ്ശേരി കനാലിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്തു, ഫ്ലോ ഒന്ന് സുഗമമാക്കി. ഇങ്ങനെ ചില വർക്ക്സ് ഒരു ലാസ്റ്റ് 2-3 മന്ത്സ് ആയിട്ട് നമുക്ക് കോർപ്പറേഷനും നമ്മളും ചെയ്ത ഈ വർക്ക്സ് ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ജാഗ്രതയായിട്ട് ഉണ്ടാവണം. റഡാർ ചിത്രങ്ങൾ പ്രകാരം എറണാകുളത്ത് മഴ കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ എറണാകുളം ജില്ലാ ഭരണകൂടം ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്. ക്യാമറമാൻ മൽഘോഷിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.